എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശിവാനന്ദലഹരിയിലെ ലഹരിയിലെ മുപ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് ഇതും ശാർദൂല വിക്രീഡിത നൃത്തത്തിൽ തന്നെയാണുള്ളത് ഇനി കുറച്ച് ശ്ലോകങ്ങൾ കുറച്ച് വലിയ ശ്ലോകങ്ങളാണ് ഭഗവാനോടുള്ള പ്രാർത്ഥനകളാണ് എല്ലാം തന്നെ ഭഗവാനോടുള്ള നമസ്കാരമായിട്ട് അർപ്പണമായിട്ട് രചിക്കുകയാണ് കവി ചെയ്തിരിക്കുന്നത് നമുക്ക് മുപ്പതാമത്തെ ശ്ലോകം നോക്കാം वस्त्रोद्धूतविधौ सहस्रकरता पुष्पार्चने विष्णुता गन्धे गन्धवहात्मदान्नवचने बर्हिर्मुखाध्यक्षत पात्रे काञ्चनगर्भदास्ति मयि चेत् बालेन्दुचूडामणे ശുശ്രൂഷാം പശുപതേ സ്വാമിം ത്രിലോകീ ഗുരു അന്വയം ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഹേ പശുപതേ ത്രിലോകീ ഗുരു സ്വാമിൻ ഇതൊക്കെ ഭഗവാനെ സംബോധന ചെയ്യാണ് മൂന്ന് വാക്കുകളെ കൊണ്ടാണ് സംബോധന ചെയ്യുന്നത് പശുപതേ ലോകങ്ങളുടെ മുഴുവനും പതിയായിരിക്കുന്ന ഭഗവാനെ ശ്രീശങ്കര ത്രിലോകീ ഗുരോ അതുപോലെ തന്നെ മൂന്ന് ലോകങ്ങളുടെയും ഗുരുവാണ് അങ്ങ് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം എന്ന് പറയുമ്പോൾ സദാശിവനിൽ നിന്നാണ് ഗുരു പരമ്പര ആരംഭിക്കണത് ആ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ പറയണത് ത്രിലോകീ ഗുരു മൂന്ന് ലോകങ്ങൾക്കും ഗുരുവായിരിക്കുന്ന ഭഗവാനെ ശ്രീ പരമേശ്വര സ്വാമിൻ വസ്ത്രോദ്ധൂതവിധൗ വ്യാഖ്യാനത്തിൽ വസ്ത്രോദ്ധൂതി വിധൗ എന്നും കാണാനുണ്ട് പക്ഷേ വസ്ത്രോദ്ധൂതവിധൗ എന്നുള്ള പാഠമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് വസ്ത്രോദ്ധൂതവിധൗ സഹസ്രകരത സഹസ്രകരത സഹസ്രം കയ്യുകൾ അതായത് ആയിരം കയ്യുകൾ ആർക്കാണോ ഉള്ളത് ആ ആളുടെ അവസ്ഥയെ പ്രാപിക്കുക അതാണ് സഹസ്രകരത ആയിരം എന്ന് പറഞ്ഞാൽ ആയിരത്തിൽ ഒതുങ്ങണില്ല ആയിരമോ ആയിരത്തിനേക്കാളധികമോ കോടിക്കണക്കിന് കയ്യുകളുണ്ട് ആ ദേവന് സൂര്യദേവന് സൂര്യദേവന്റെ സ്വഭാവത്തെ പ്രാപിക്കുമാറാകട്ടെ എപ്പോൾ വസ്ത്രോദ്ധൂത വസ്ത്രം സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാനെ അർച്ചിക്കുന്നത് പലതരത്തിലാണ് ശ്രീപരമേശ്വരനെ പലതരത്തിലുള്ള പൂജകൾ നടത്തി അർച്ചിക്കുന്ന കഥയാണ് ഇവിടെ പറയണത് ഭഗവാനെ നല്ല ഭംഗിയുള്ളതായ വസ്ത്രങ്ങളൊക്കെ ചാർത്തി അങ്ങനെ ആരാധിക്കുമ്പോൾ എനിക്ക് സൂര്യൻ്റെ ഉണ്ടാവട്ടെ സൂര്യൻ്റെ അവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കട്ടെ സൂര്യന് ആയിരം കരങ്ങളുണ്ട് അല്ലെങ്കിൽ ആയിരമോ ആയിരത്തിലധികമോ കരങ്ങളുണ്ട് ആ കരങ്ങളെ കൊണ്ടൊക്കെ വസ്ത്രങ്ങൾ സമർപ്പിക്കാൻ സാധിക്കുമാറാകട്ടെ വസ്ത്രം സമർപ്പിക്കുന്ന നേരത്ത് എനിക്ക് സൂര്യഭഗവാനോളം കൈകൾ ഉണ്ടാവട്ടെ അത്രയ്ക്ക് കൈകൾ കൊണ്ട് അത്രയ്ക്കധികം ദാനം ചെയ്യാൻ ഭഗവാന് വസ്ത്രങ്ങളെ അർപ്പിക്കാൻ സാധിക്കട്ടെ എന്നാണ് ആദ്യത്തെ പ്രാർത്ഥന അങ്ങനെ വസ്ത്രം സമർപ്പിക്കുന്ന സമയത്ത് സൂര്യൻ്റെ അവസ്ഥയും പുഷ്പാർച്ചനേ വിഷ്ണുത പുഷ്പങ്ങളെ കൊണ്ട് അർച്ചിക്കുന്ന സമയത്ത് പൂക്കൾ പറിച്ച് ഭഗവാൻ അർച്ചന നടത്തുക അതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള അർച്ചനം കൂവളത്തിലെ കൊണ്ടാണ് കൂവളത്തിൻ്റെ ഇല കൊണ്ടാണ് എന്നൊക്കെ പറയപ്പെടുന്നു എങ്ങനെയായാലും കൂവളത്തിൻ്റെ ഇലയായാലും മറ്റു പുഷ്പങ്ങളായാലും അർച്ചിക്കുമ്പോൾ എനിക്ക് ഭഗവാൻ മഹാവിഷ്ണുവിനെ പോലെ ആകാൻ സാധിക്കണേ ഏറ്റവും അധികം അർച്ചന ചെയ്യാൻ സാധിക്കണേ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പല പല ദേവന്മാരെ വച്ചുകൊണ്ട് അതത് ദേവന്മാരുടെ സ്വഭാവം അതായത് ശ്രീപരമേശ്വരനെ എപ്പോഴും പൂജിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവാണ് ഏത് സമയത്തും ഭഗവാന്റെ കയ്യിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു കൂവളത്തില കാണും നമുക്ക് കാണാൻ പറ്റും ചിത്രങ്ങളിലൊക്കെ വരച്ചു വച്ചിരിക്കുന്നത് വൈകുണ്ഠശായി ആയിട്ട് ആ ശേഷശയ്യയിൽ ഇങ്ങനെ കിടക്കുമ്പോഴും വലത്തെ കയ്യിൽ ഒരു കൂവളത്തിൻ്റെ ഇല കാണാം അത് ശിവലിംഗത്തിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം അപ്പോൾ പൂക്കൾ അർപ്പിക്കുമ്പോൾ എനിക്ക് ഭഗവാൻ മഹാവിഷ്ണുവിനെ പോലെയാകാൻ സാധിക്കണേ എന്നാണ് അടുത്ത പ്രാർത്ഥന അതാണ് പുഷ്പാർച്ചനെ പുഷ്പങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർപ്പിക്കുമ്പോൾ അർച്ചിക്കുമ്പോൾ വിഷ്ണുത എനിക്ക് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവസ്ഥ ഉണ്ടാകണേ അടുത്തത് ഗന്ധേ ഗന്ധവഹാത്മത ഗന്ധങ്ങൾ കൊണ്ട് ഭഗവാനെ അർച്ചിക്കും ചന്ദനത്തിരികളോ അല്ലെങ്കിൽ ചന്ദനമോ ഒക്കെ ചാർത്തിക്കൊണ്ട് ഭഗവാനെ അർച്ചിക്കാറുണ്ട് കർപ്പൂരം കത്തിക്കാറുണ്ട് അതുപോലെ സാംബ്രാണി പോലെയുള്ളതായ തിരികളൊക്കെ വെച്ച് കത്തിച്ച് അങ്ങനെയൊക്കെ അർപ്പണങ്ങൾ അല്ലെങ്കിൽ അർച്ചനകൾ നടത്താറുണ്ട് അങ്ങനെയൊക്കെ അർച്ചിക്കുമ്പോൾ ഭഗവത് സേവ ചെയ്യുമ്പോൾ ഞാൻ ആരായിത്തീരണമെന്നാണ് കവി ആശിക്കുന്നത് എന്നാണെങ്കിൽ ഗന്ധം കൊണ്ടാണല്ലോ അർച്ചന നടത്തുന്നത് ഗന്ധത്തെ ലോകം മുഴുവനും വ്യാപിപ്പിക്കുന്നത് ഗന്ധവഹനായി വർത്തിക്കുന്നത് വായുവാണ് അപ്പോൾ ഗന്ധം കൊണ്ട് അർച്ചിക്കുമ്പോൾ ഞാൻ വായുദേവനെ പോലെയായിത്തീരണേ അതാണ് പ്രാർത്ഥിക്കുന്നത് ഗന്ധത്തിങ്കൽ വായുവിൻ്റെ അവസ്ഥ എവിടെ നിന്നുള്ള ഗന്ധങ്ങളും കൊണ്ടുവരുന്നത് വായുവാണ് നല്ല ഗന്ധങ്ങളും ചീത്തഗന്ധങ്ങളും ഒന്നുമല്ലാത്ത ഗന്ധങ്ങളും നല്ലതും ചീത്തയും വാസനയല്ല ദുർഗന്ധമല്ല അതല്ലാത്ത ഏതു തരത്തിലുള്ള സ്വാദിഷ്ടമായ ഗന്ധങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള ഗന്ധങ്ങളുണ്ട് ഇത്തരം ഗന്ധങ്ങളെ മുഴുവനും നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത് വായുദേവനാണ് അതുകൊണ്ട് ഗന്ധരൂപത്തിൽ അർച്ചന നടത്തുമ്പോൾ ഞാൻ വായുദേവനായി തീരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അടുത്തത് അന്നപചനെ ബർഹിർമുഖ അധ്യക്ഷത അന്നവചനം നടത്തുമ്പോൾ അന്നം ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്ത് ആ പാകം ചെയ്ത പായസം മുതലായ വസ്തുക്കളെ കൊണ്ട് ഭഗവാനെ അർച്ചിക്കുക നേദ്യം ഒക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അർച്ചിക്കുക അങ്ങനെ അർച്ചിക്കുന്ന സമയത്ത് ഞാൻ ആരാവണം പോലെ ആവണം അതാണ് ബർഹിർമുഖ അധ്യക്ഷത ബർഹിർ മുഖ എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് അർത്ഥം അപ്പോ നല്ല നാളങ്ങളുള്ള വളരെ വ്യക്തമായ കൊണ്ടിരിക്കുന്നതായ അഗ്നിയെ പോലെ അഗ്നി എന്തിനേയും പാകം ചെയ്യും അങ്ങനെയുള്ള അഗ്നിയായിത്തീരണേ ഞാൻ നിവേദ്യമർപ്പിക്കുമ്പോൾ നിവേദ്യമർപ്പിക്കുന്നതായ അതായത് ഭക്ഷണം പാകം ചെയ്ത് അർപ്പിച്ച് പൂജിക്കുമ്പോൾ ഭഗവാനെ അർച്ചനം ചെയ്യുമ്പോൾ ഞാൻ അഗ്നിയായി തീരണേ അഗ്നിയുടെ അവസ്ഥ എനിക്ക് കിട്ടണേ എന്നാണ് ആചാര്യൻ പറയണത് പിന്നെ പറയാണ് പാത്രേ കാഞ്ചനഗർഭത അസ്ഥി ചെയ്ത് പാത്രേ എന്ന് പറഞ്ഞാൽ പാത്രം എടുക്കുക പൂജാപാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ഭഗവാനെ അർച്ചിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് കാഞ്ചനഗർഭ ഉണ്ടാവണേ എന്നാണ് പറയണത് കാഞ്ചനഗർഭൻ എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭൻ എന്നാണ് മറ്റൊരു വാക്ക് അതായത് ഈ പാത്രം എന്ന് പറയുമ്പോൾ ഹിരണ്യഗർഭനെ ഹിരണ്യഗർഭനെടുത്തത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ സൃഷ്ടി ഭൂമി അഥവാ ഈ പ്രപഞ്ചം ഭൂമി എന്നെടുക്കേണ്ട പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ഗോളാകൃതിയിലുള്ള ഒരു മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു വസ്തുവായിരുന്നു എന്നും അത് പൊട്ടിയിട്ടാണ് ഇവിടെ ലോകത്തിൻ്റെ സൃഷ്ടി നടന്നത് എന്നുമാണ് ദാർശനികന്മാരൊക്കെ പറയണത് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് ആ ഹിരണ്യഗർഭനായിരിക്കുന്ന അവസ്ഥ അത് പൊട്ടിയിട്ടാണ് പാത്രമായി തീരുന്നത് രണ്ട് ഭാഗങ്ങളുള്ള പാത്രങ്ങൾ അപ്പോൾ ഈ പ്രപഞ്ചത്തെ ഹിരണ്യഗർഭമായിട്ട് അല്ലെങ്കിൽ ഹിരണ്യഗർഭനായിട്ട് തന്നെയാണ് കവി വർണ്ണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു വലിയ പാത്രമായിട്ടിരിക്കുക ഈ ലോകത്തെ മുഴുവനും ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളുന്നതായ വലിയൊരു പാത്രമായിട്ടാണ് ഹിരണ്യഗർഭൻ സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് പാത്രമെടുക്കുമ്പോൾ എനിക്ക് ഹിരണ്യഗർഭൻ്റെ അഥവാ കാഞ്ചനഗർഭത ഹിരണ്യഗർഭന്റെ അവസ്ഥ എനിക്കുണ്ടാകണേ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അവസ്ഥകളുണ്ട് എങ്കിൽ മൈ അസ്ഥിജേത് അപ്പോൾ വസ്ത്രമുടിപ്പിക്കുമ്പോൾ സൂര്യനെ പോലെയും അതുപോലെ പൂക്കളെ കൊണ്ടർച്ചിക്കുമ്പോൾ വിഷ്ണുവിനെ പോലെയും ഗന്ധം കൊണ്ടർച്ചിക്കുമ്പോൾ കാറ്റിനെ പോലെയും അന്നപാനാദികളെ കൊണ്ടർച്ചിക്കുമ്പോൾ അഗ്നിയെപ്പോലെയും പാത്രങ്ങളെടുത്ത് അർച്ചിക്കുമ്പോൾ ഹിരണ്യഗർഭനെ പോലെയും ഉള്ള അവസ്ഥകൾ എനിക്ക് വന്നു ചേരുകയാണ് എങ്കിൽ ഹേ ബാലേന്ദു ചൂടാമണേ ഭഗവാനെ ശ്രീ ചന്ദ്രശേഖര ബാലേന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രകല ചന്ദ്രക്കല ധരിക്കുന്ന ഭഗവാനെ ശ്രീപരമേശ്വര അഹം തേ ശുശ്രൂഷാം കരവാണി ഞാൻ നിന്തിരുവടിയുടെ ശുശ്രൂഷയെ വേണ്ടതുപോലെ ചെയ്യാം അതായത് ഇതൊക്കെ ഭംഗിയാവണം ഇതൊക്കെ വേണ്ടതുപോലെ ആവണം എന്നാൽ മാത്രമേ പൂജ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥകളൊന്നും ഇല്ല എങ്കിൽ എൻ്റെ പൂജയും വേണ്ടതുപോലെ ആവില്ല അങ്ങയെ ശുശ്രൂഷിക്കാൻ എനിക്ക് വേണ്ടതുപോലെ സാധിക്കില്ല ശ്രോതും ഇച്ഛ ആണ് ശുശ്രൂഷ അതായത് ഭഗവാന്റെ വിളിപ്പുറത്തുണ്ടാവുക എന്താണ് ആവശ്യമെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുക ആ അവസ്ഥയിൽ എത്തണമെങ്കിൽ ആദ്യം പറഞ്ഞതായ എല്ലാ ഉപാധികളും ഉണ്ടാവണം ഓരോ തരത്തിൽ തരത്തിലർച്ചയ്ക്കുമ്പോൾ ഓരോ ദേവന്മാരുടെ സ്വഭാവം വേണമെന്ന് പറഞ്ഞത് ഇതിനായിക്കൊണ്ടായിരുന്നു ഇനി അഥവാ എനിക്ക് ആ അവസ്ഥയൊന്നുമില്ല എങ്കിൽ എൻ്റെ ശുശ്രൂഷയിൽ വല്ല കുറവും വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അങ്ങ് അത് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം वस्त्रोद्धूतविधौ सहस्रकरत पुष्पार्चने विष्णुता गन्धे गन्धवहात्मदान्नभजने बर्ह्यर्मुखाध्यक्षत पात्रे काञ्चनगर्भदास्ति मयि चेद्बालेन्दुचूडामणे शुश्रूषां करवाणिदे पशुपते സ്വാമിം ത്രീലോകീ ഗുരോ ഓരോ ദേവന്മാരുടെ സ്വഭാവവും ഈ അർച്ചിക്കുന്ന സമയത്ത് വന്നു ചേർന്നാൽ എൻ്റെ ശുശ്രൂഷയും വളരെ ഉചിതമായ രീതിയിൽ നടക്കും അതിലെന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ ഭഗവാനെ ക്ഷമിക്കണേ എന്ന് ആചാര്യസ്വാമികൾ പ്രാർത്ഥിക്കുകയാണ് നമുക്കും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം നമ്മുടെ പൂജകളിലും ഭജനകളിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാനെ അങ്ങ് അതെല്ലാം പൊറത്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ശ്രീപരമേശ്വരൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സ്മരിച്ച് നിർത്തട്ടെ നന്ദി നമസ്കാരം